കാസർഗോഡ് ബേക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മഞ്ചേശ്വരം ഉപജില്ലാ ശാസ്ത്രമേളയ്ക്കിടെ പന്തൽ തകർന്ന് വീണ അപകടം. 30 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 2 വിദ്യാർത്ഥികളെ മംഗളൂരുവിലേക്ക് മാറ്റി. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, എന്താണ് സംഭവിച്ചത്? കുട്ടികളുടെ അവസ്ഥ എന്താണ്? വലിയ പരിക്കേറ്റിട്ടുണ്ടോ കുട്ടികൾക്ക്? വിജയകുമാർ, തീർച്ചയായും വലിയ അപകടമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മഞ്ചേശ്വരം ഉപജില്ലാ ശാസ്ത്രമേള ബേക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഈ ശാസ്ത്രമേളക്കിടെയാണ് വലിയ പന്തൽ, അതായത് പ്രധാന വേദിയായിരുന്ന ആ പന്തലാണ് തകർന്നു വീണത്. 30 കുട്ടികൾക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 കുട്ടികളുടെ നില ഗുരുതരമാണ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2 കുട്ടികളെയും ഇപ്പോൾ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ 2 കുട്ടികൾക്കും തലക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇത് ഈ സ്കൂളിലെ, അതായത് ശാസ്ത്രമേള നടക്കുന്ന സ്കൂളിലെ പ്രധാനപ്പെട്ട ഒരു വേദിയാണ്. ആ വേദി ഒരു പെട്ടെന്നാണ് ഈ അപകടം ഉണ്ടായത്. പൂർണ്ണമായും തകർന്നു വീഴുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ഏകദേശം 100 കുട്ടികളാണ് ഈ പന്തലിന് കീഴേ ഉണ്ടായിരുന്നത്. അതിൽ 30 കുട്ടികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 കുട്ടികളുടെ നില ഗുരുതരമാണ് എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. മറ്റു കുട്ടികളെയെല്ലാം കാസർഗോഡ് തന്നെയുള്ള മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചത്. വളരെ സാധാരണ നിലയിൽ അന്തരീക്ഷമൊക്കെ അല്ലെ കാലാവസ്ഥയൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴാണല്ലോ ഈ അപകടം ഉണ്ടായത്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? വിജയകുമാർ, അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തൂൺ, അതായത് ഈ പന്തൽ കെട്ടിയിരുന്ന പ്രധാനപ്പെട്ട ഒരു തൂൺ തകർന്നു വീണതാണ്. അത് തകർന്നതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പ്രധാനപ്പെട്ട ഒരു തൂൺ അത് പെട്ടെന്ന് തകർന്നു വീഴുകയാണ് പന്തൽ അത്തരത്തിൽ പൂർണ്ണമായും തന്നെ തകരാൻ കാരണമായത് എന്നതാണ് ഇവിടുത്തെ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ പോകാം. അപകടം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്താ ശരിക്കും ഇവിടെ നടന്നത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ പന്തലിട്ടതിൽ വലിയ ഒരു അപാകതയുണ്ട്. കാരണം ഇത്രയും വലിയൊരു പന്തൽ ഒറ്റയടിക്ക് ഇങ്ങനെ ഇട്ടിട്ട്, ഇതൊരു കാറ്റും ഇതുള്ള സ്ഥലമാണ്, ഒരു ഓപ്പൺ സ്ഥലമാണ്. ഓപ്പൺ സ്ഥലത്ത് ഇത്രയും വലിയൊരു പന്തല് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതാണ് ഇതിൻ്റെ ആൾക്കാർ ഇട്ടിട്ടുള്ളത്. ഇതൊരു ശക്തമായ ഒരു അന്വേഷണം തന്നെ വേണ്ടി വരുമെന്നാണ്. ഈ അപകടം എങ്ങനെയാണ് നടന്നത്? ഇത് കാറ്റോ മഴയോ ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഈ ഇങ്ങോട്ട് അവിടെ നിന്നുള്ള പന്തൽ മൊത്തമായിട്ട് ഇങ്ങോട്ട് ഇടിച്ചു വീഴുകയായിരുന്നു. ഈ ഡെസ്കും ബെഞ്ചും ഉള്ളത് കൊണ്ട് പകുതി കുട്ടികളും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഒരു ടീച്ചേഴ്സിനും 2 കുട്ടികൾക്കും നല്ല പരിക്കുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. 30 കൂടുതൽ കുട്ടികൾക്ക് ഇപ്പോൾ പരിക്കുണ്ട്. പലരും മംഗലാപുരത്ത് ആശുപത്രിയിലും പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും, ഇവിടെ നേവസാർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും കെഎൻഎച്ച് ഹോസ്പിറ്റലിലും കൂടി ആണ് ഇപ്പോൾ ഉള്ളത്. ചേട്ടാ, ഇത് അപകടം നടക്കുന്ന സമയത്തുണ്ട് എത്രയോളം കുട്ടികൾ ഈ പന്തലിന് കീഴിൽ ഉണ്ടായിരുന്നു? 10-30 പേര് ഉണ്ടായിരുന്നു. കുറഞ്ഞ ആളെ ഉണ്ടായിരുന്നത്. പകുതിയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിക്കൊണ്ടു. ലഞ്ചിന്റെ സമയത്തായിരുന്നു, ഭക്ഷണത്തിന്റെ സമയത്തായതുകൊണ്ട് പകുതി കുട്ടികളും പുറത്തായിരുന്നു. പകുതി കുട്ടികൾ മാത്രമാണ്, 100 തായുള്ള കുട്ടികൾ മാത്രമായിരുന്നു ഇതിനകത്തുള്ളത്. അതുകൊണ്ട് അത്ഭുതകരമായിട്ടാണ് ബാക്കി കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ മനസ്സിലാക്കുക, ഈ അപകടത്തിന്റെ ഒരു കാരണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി? ഈ പന്തൽ ഇട്ടതിന്റെ തന്നെ അപാകതയാണ് എനിക്ക് പറയാം. ഇപ്പൊ ഈ കണ്ടതിൽ വെച്ചിട്ട് ഇത് പറയാൻ പറ്റുന്ന, ഇത്രയും വലിയ ഒരു പന്തൽ ഒറ്റയടിക്കാണ് ഇട്ടിട്ടുള്ളത്. ലോങ് ആയിട്ട് അതിന്റെ ഇടയിൽ ഒരു തൂണോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, കൊടുത്തിട്ടുമില്ല. വിജയകുമാർ, അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. ഈ പന്തല് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട ചില അപാകതകളുണ്ട്. ആ അപാകതകളാണ് ഇത്ര വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് ഇവിടുത്തെ ഈ അപകടം നടക്കുന്ന സമയത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. നിലവിൽ ഇപ്പോൾ വലിയ ജനക്കൂട്ടം ഇവിടെ ഈ അപകട വിവരം അറിഞ്ഞതിന് ശേഷം വലിയ ജനക്കൂട്ടം ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാസർഗോഡ് നിന്നുള്ള അഗ്നിരക്ഷാ സേനയും ഇവിടെ എത്തിയിട്ടുണ്ട്. മുഴുവൻ കുട്ടികളെയും പരിക്കേറ്റ മുഴുവൻ കുട്ടികളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞല്ലോ. ഏതൊക്കെ ആശുപത്രിയിലേക്കാണ് ഈ ഗുരുതര പരിക്കല്ലാത്ത മറ്റുള്ളവരെ കൊണ്ടുപോയിരിക്കുന്നത്? അവർക്ക് ആവശ്യത്തിന് വേണ്ട വൈദ്യസഹായമൊക്കെ ലഭ്യമാകാൻ അതിനടുത്ത് ക്രമീകരണമുണ്ടോ? എന്തൊക്കെയാണ് അത്തരം വിവരങ്ങൾ? വിജയകുമാർ, 2 കുട്ടികളെയും ഒരു അധ്യാപികയുമാണ് ഇപ്പോൾ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. 3 പേരുടെയും നില ഗുരുതരമാണ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റു കുട്ടികളെയെല്ലാം, ഏകദേശം 30 കുട്ടികൾക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. മറ്റു കുട്ടികളെയെല്ലാം ഈ സമീപത്തുള്ള ഉപ്പള, അതോടൊപ്പം തന്നെ കുമ്പള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സ്വകാര്യ ഗവൺമെന്റ് ആശുപത്രികളിലേക്കാണ് മാറ്റിയത്. അപകടത്തിൽ ആ സമയത്തുണ്ടായിരുന്ന മുഴുവൻ കുട്ടികളെയും ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഏകദേശം 100 കുട്ടികൾ ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ പ്രധാന വേദിയായിട്ടുള്ള ഈ പന്തലിന് കീഴേ ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടുത്തെ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. അതിൽ 30 കുട്ടികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇന്നലെയും ഇന്നുമായിട്ടാണ് ഈ ശാസ്ത്രമേള ഇവിടെ സംഘടിപ്പിച്ചിരുന്നത്. AKM അഷ്റഫ് MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ AKM അഷ്റഫ്, താങ്കൾ ഈ വിവരങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നുവല്ലോ.
എന്താണ് ഏറ്റവും പുതിയ വിവരം നമുക്ക് നൽകാൻ കഴിയുക? ഈ രണ്ട് കുട്ടികൾക്കും ഒരു അധ്യാപികയ്ക്കും കുറച്ച് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെ മംഗലാപുരത്തേക്ക് മംഗളൂരുവിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്താണ് ഒരു സാഹചര്യം? ഈ ചികിത്സയ്ക്കൊക്കെ വേണ്ടുന്ന ക്രമീകരണങ്ങളോട് ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ സമയത്തിനകം തന്നെ അല്ലേ? മഞ്ചേശ്വരം ഉപജില്ലയുടെ ശാസ്ത്രമേള ഇന്നലെയാണ് ആരംഭം കുറിച്ചത്. മഞ്ചേശ്വരം ഉപജില്ലയിലെ ബേക്കൂർ സ്കൂളിലാണ് ഇന്നലെ ഈ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങ് തുടർന്നൊക്കെ ഞാൻ അവിടെ സജീവമായി ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചക്ക് 2 മണിക്കാണ് പെട്ടെന്ന് അവിടുന്ന് ഒരു അധ്യാപകനെ വിളിച്ച് എന്നോട് പറയുന്നത്, സർ നമ്മുടെ പന്തല് വീണു, ഒരുപാട് കുട്ടികൾക്ക് അധ്യാപകർക്ക് പരിക്കുണ്ട് എന്നുള്ള വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത ഞങ്ങൾ കേൾക്കുന്നത്. ഉടനെ ഞാൻ ആ സമയത്ത് കാസർഗോട്ടായിരുന്നു, തിരിച്ചെത്തി മഞ്ചേശ്വരം താലൂക്ക് ഹോസ്പിറ്റൽ മംഗൽപ്പാടിയിലും അതോടൊപ്പം മാക്സിമം ഒരു 50% കുട്ടികൾ നമ്മൾ മംഗലാപുരത്ത് വിദഗ്ധ ചികിത്സ അയച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഈ ലൈവിന് സംസാരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുമായി MLA വണ്ടിയിൽ ഞാനും ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം ആംബുലൻസുകളും സ്വകാര്യ വെഹിക്കിൾസിലൊക്കെ നമ്മൾ എല്ലാ കുട്ടികളെയും വിദഗ്ധ ചികിത്സക്ക് മംഗലാപുരത്തേക്ക് ഫാദർ മുല്ലേസ് ഇന്ത്യാന യൂണിറ്റി മെഡിക്കൽ കോളേജുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ ടെൻഷൻ എടുക്കേണ്ട, പരിക്കില്ല. 2 ടീച്ചേഴ്സിനും 4-5 കുട്ടികൾക്കും ചെറിയ പരിക്കുണ്ട്. ഏതായാലും ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് ഞങ്ങൾ അവരുടെ ചികിത്സ ഉറപ്പുവരുത്തുകയാണ്. അതെ അതെ, അതാണ് ശ്രീ എ കെ മഷ്റഫ് ഈ സമയത്ത് വേണ്ടതും അത് തന്നെയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ കുട്ടികളെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയണം. താങ്കൾ പറഞ്ഞത് ഒരു ആശ്വാസ വിവരമാണ്. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, വലിയ ആശങ്കപ്പെടേണ്ട അവസ്ഥ പരിക്കിൻ്റെ കാര്യത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അത് തന്നെ ഒരു ആശ്വാസം നൽകുന്നുണ്ട്. എന്തായാലും താങ്കൾ അവിടേക്ക് എത്തുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ അവിടെ ഇതിനടുത്ത് ഈ ആശുപത്രിയോ, എനിക്ക് ആ ഭൂമിശാസ്ത്രം അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അവിടെ ഇതിനടുത്ത് ആശുപത്രികളോ അത്തരം സൗകര്യങ്ങളോ ഒക്കെ ഉണ്ടോ പെട്ടെന്ന് കുട്ടികളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ? സ്ഥലത്താണ് നമ്മുടെ ശാസ്ത്രമേള നടക്കുന്നത്. അവിടുന്ന് 2 കിലോമീറ്റർ ദൂരമാണ് മഞ്ചേശ്വരം താലൂക്ക് ഹോസ്പിറ്റൽ മംഗൽപ്പാടിയുള്ളത്. അതോടൊപ്പം അത്യാവശ്യം ചികിത്സ നൽകാവുന്ന 4-5 ഹോസ്പിറ്റലുകൾ ഇപ്പൊ ടൗണിലുണ്ട്. ഞങ്ങൾ അതൊന്നും അല്ല, കുട്ടികളെ അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട ഒരു ജാഗ്രതയുടെ ഭാഗമായി മാക്സിമം കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഞങ്ങൾ മംഗലാപുരത്തേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം നാളെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ കുട്ടികളെയും മംഗലാപുരത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 ആംബുലൻസ് പോയി കഴിഞ്ഞു, മറ്റുള്ള വെഹിക്കിൾസിനും കൊണ്ടുപോയിക്കൊണ്ടുണ്ട്. നന്ദി ശ്രീ എ കെ മഷ്റഫ്. എന്തായാലും ഈ ഘട്ടത്തിൽ അത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് താങ്കളെ ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾ വിളിക്കാം. എന്താണ് പുതിയ വിവരം ആ ഘട്ടത്തിൽ അറിയാൻ കഴിയുമല്ലോ. ശ്രീ എ കെ മഷ്റഫാണ് പ്രതികരിച്ച്. അദ്ദേഹം അവിടേക്ക് പോവുകയാണ്, കുട്ടികളെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആർക്കും അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ചെറിയ ചെറിയ പരിക്കുണ്ടെങ്കിലും അവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് മംഗളൂരുവിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകാം എന്നാണ് ഇപ്പോൾ MLA പറഞ്ഞത്. രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തുടരുകയാണ്.